ജയ് ശ്രീമന്നാരായണ. ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് ശ്രീ രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാല സ്വാമി അവർക്ക്. അധ്യായം 2, സാംഖ്യയോഗ, ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. ഓം. ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമ്മൾ എല്ലാവർക്കും അർജുനനോടൊപ്പം ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നു. പരമാത്മ പറയുന്നു, അർജുന, ശാശ്വതമായ സന്തോഷം മോക്ഷം എന്ന് അറിയപ്പെടുന്നു. ജനനം മരണം എന്ന ചക്രത്തിൽ നിന്നും മോചിക്കുന്നതിനെ മോക്ഷം എന്ന് വിളിക്കുന്നു. താങ്കൾക്ക് മോക്ഷം അടയണമെങ്കിൽ ഞാൻ ഒരു വ്യക്തമായ ധാരണ നൽകാൻ പോവുകയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതാണ് എന്ന് താങ്കൾ ധരിക്കരുത്. വേദഗ്രന്ഥത്തിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഞാൻ താങ്കൾക്ക് നൽകാൻ പോകുന്നത്. മോക്ഷം അടയണമെങ്കിൽ താങ്കൾ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ എപ്പോഴും ഒരു കാര്യം ഓർമ്മയിൽ വയ്ക്കണം. ഞാൻ എൻ്റെ ദേഹത്തിൽ നിന്നും വിഭിന്നനാണ് എന്ന സത്യം. ഈ അറിവ് എപ്പോഴും താങ്കളുടെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഇതിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. താങ്കൾ താങ്കളുടെ ദൈനംദിന പ്രവൃത്തികളെ ആത്മജ്ഞാനം മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ്. താങ്കൾ ഫലത്തിനായി ആഗ്രഹിക്കരുത്. താങ്കൾ താങ്കളുടെ മനസ്സിനെ ഒരേപോലെ ഒരേ ഭാവത്തിൽ ഫലം അനുകൂലമായാലും പ്രതികൂലമായാലും സ്വീകരിക്കുവാൻ തയ്യാറാകണം. ഒരു പക്ഷേ താങ്കൾ അതിനെ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടിയും താങ്കൾ താങ്കളുടെ മനസ്സിനെ മുടന്താതെ വരുന്ന ഫലങ്ങളെ മനസ്സാലെ വിട്ടുകൊണ്ട് പോകുവാൻ ശ്രമിക്കണം. താങ്കൾ ഇപ്രകാരം താങ്കളുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ താങ്കൾ ചെയ്യുന്ന യാതൊരു കർമ്മവും താങ്കളെ ബന്ധനത്തിലാക്കാതെ കാക്കുകയും താങ്കളുടെ പൂർവകാല ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളോട് അനുബന്ധിച്ച ബന്ധനങ്ങളിൽ നിന്നും മോചിതനാവുകയും ചെയ്യും. താങ്കൾ ജനനം മരണം ആകുന്ന ഈ ചക്രവ്യൂഹത്തിൽ നിന്നും മോചിതനായി മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ഇപ്രകാരമാണ് ഭഗവാൻ നമ്മൾ എല്ലാവർക്കും വേദഗ്രന്ഥത്തിൽ മോക്ഷം അഥവാ ശാശ്വതമായ സന്തോഷം എങ്ങനെ ലഭിക്കണമെന്ന് പറഞ്ഞു തരുന്നത്. ശ്രീകൃഷ്ണ പരമാത്മാവ് ശ്രീമദ് ഭഗവത്ഗീതയുടെ
പൂർണ്ണമായ അന്തസത്ത 18-ാം അധ്യായത്തിലെ 65 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലെ 8 ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു, ഈ 8 ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും, ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിഷ്യേ വചനം തവ, അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു. ഈ 8 ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം. ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല. നമ്മൾ നടപ്പിലാക്കേണ്ട 8 പ്രതിജ്ഞകൾ ഞാൻ പറയാം. ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം. ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്ക് കൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം. ജയ് ശ്രീമന്നാരായണ. ഇവയാണ് നമ്മളുടെ 8 പ്രതിജ്ഞകൾ. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഓ ശ്രീമന്നാരായണ, അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും. ഓ ശ്രീമന്നാരായണ, അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം. ഓ ശ്രീമന്നാരായണ, മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ശ്രീമന്നാരായണ, ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു. ഓ ശ്രീമന്നാരായണ, മാ സുജ, അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു. അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദിവസവും 1 ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓ ശ്രീമന്നാരായണ, അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ്. ഗീതയിലെ അങ്ങയുടെ ദൈവികമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക്
എത്തിക്കുവാൻ ശ്രമിച്ചു കൊള്ളാം. ഓ ശ്രീമൻ നാരായണ, ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം. ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ്. അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം. ശ്രീമൻ നാരായണ, കരിഷ്യേ വചനം തവ. ശ്രീമൻ നാരായണ, ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചു കൊള്ളാം. കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്തി അനാമയം. ഓം കർമ്മജം ബുദ്ധിയുക്താഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താഹ പദം ഗച്ഛന്ത്യനാമയം. ഓം ശ്രീമന്നാരായണ കരിഷ്യേ വചനം തവ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീമന്നാരായണ. ശ്രീമന്നാരായണ, എല്ലാ ഭക്തരോടും ഒരു പ്രത്യേക അഭ്യർത്ഥന. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഉടനടി ഫലപ്രദമായ പരിണിതഫലം വേണം. ഇത് നേടുന്നതിനായി നമുക്ക് ഒരു നിമിഷം ദിനവും നാരായണാസ്ത്രം പാരായണം ചെയ്യാം. നാരായണാസ്ത്രം ലഭിക്കുന്നതിനായി നാരായണാസ്ത്രം വെബ്സൈറ്റ് www.narayanastram.org എന്ന സൈറ്റിൽ നിങ്ങളുടെ പേരും ഇമെയിൽ മേൽവിലാസവും രജിസ്റ്റർ ചെയ്യുക. ഇപ്രകാരം ചെയ്യുന്നവർക്ക് ഒരു നാരായണാസ്ത്രം PDF ഇമെയിലിൽ അയച്ചു തരുന്നതാണ്. ഈ PDFൽ ഒരു രാമായണ ശ്ലോകം, ഒരു ഗീതാശ്ലോകം, ഒരു വിഷ്ണുനാമം എന്നിങ്ങനെ അടങ്ങിയിരിക്കുന്നു. ഇവ മൂന്നും ചേർന്ന് നാരായണാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏവർക്കും വിവിധ ശ്ലോകങ്ങളാവും അയച്ചു തരിക. 24,000 ഭക്തരോടൊപ്പം ഏവരും തൻ്റെ നാരായണാസ്ത്രം ദിനവും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുമ്പോൾ ഒരു സമ്പൂർണ്ണ രാമായണ പാരായണം, 33 ശ്രീമദ് ഭഗവത്ഗീതാ പാരായണവും 24 ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണവും പൂർത്തീകരിക്കപ്പെടും. ഇത് ദിനവും ചെയ്യുന്നതിലൂടെ അത്യന്തം ശ്രദ്ധേയവും അസാധാരണവുമായ ഒരു ഫലമാണ് കൈവരിക്കാവുന്നത്. ഇതുകൊണ്ട് താങ്കളും താങ്കളുടെ കുടുംബാംഗങ്ങളും ഉടൻ തന്നെ പോയി തങ്ങളുടെ നാരായണാസ്ത്രം കൈപ്പറ്റേണ്ടതാണ്. ജയ് ശ്രീമന്നാരായണ.